ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മധുര പലഹാരമാണ്, എണ്ണയിലപ്പം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മധുര പലഹാരമാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നാഴി പച്ചരി എടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുതിർത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറുപഴമാണ്. ചെറുപഴവും വെല്ലുമാണ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിവിടെ 3 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇത് തീരെ ചെറിയ പഴമായതുകൊണ്ടാണ് കേട്ടോ 3 എണ്ണം എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ വലുതാണെങ്കിൽ 2 പഴം എടുത്താലും മതി. പിന്നെ 4 അച്ച് വെല്ലം എടുത്തിട്ടുണ്ട്. 4 അച്ച് നമുക്ക് ആവശ്യമില്ല, 2-3 അച്ച് ഇടുമ്പോൾ തന്നെ നല്ല മധുരമാവും. ഇനി നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് അരി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പഴവും ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതേ ഏകദേശം 1/4 അരവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള വെല്ലം ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ വെല്ലം ചീവി എടുത്തിട്ടുണ്ട്. 3 അച്ച് വെല്ലം ഞാനിവിടെ ചീവി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്കായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ദേ മാവൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് മാവ് പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ മാവ് പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് ചുട്ടെടുക്കാം. അതിനായിട്ട് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഈ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അടിവശമൊക്കെ കരിഞ്ഞു പോകും. അത് കാരണം കൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ അതേ അടിവശമൊക്കെ നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. 2 വശവും നന്നായിട്ട് മറിച്ചിട്ട് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വേവിച്ചെടുക്കുക. 2 വശവും നല്ല ബ്രൗൺ നിറമായി കഴിയുമ്പോൾ നമുക്കിത് വറുത്ത് കോരി എടുക്കാം. ഇപ്പോൾ ബ്രൗൺ നിറം ആയിട്ടുണ്ട്, നമുക്കിത് വറുത്ത് കോരി മാറ്റാം. അപ്പോൾ അതെ നമ്മുടെ എണ്ണയിലപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുര പലഹാരമാണിത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.